FMC Network UAE, we take care of you. FMC Network UAE. സ്റ്റോറീസ് തുടങ്ങുകയാണ്. യുഎഇയിൽ കഴിഞ്ഞ ദിവസം 387 പേരിലാണ് കോവിഡ് 19 പുതുതായി സ്ഥിരീകരിച്ചത്. 365 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ യുഎഇയിൽ ഇതുവരെ 47365 പേരിലാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 52527 പേർ നടത്തിയ ടെസ്റ്റിലാണ് 387 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. ഇതുവരെ രോഗം ഭേദമായത് 37384 പേരിലാണ്. 311 പേരുടെ മരണവും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈ കണക്കുകൾ ഇന്ന് ഗൾഫ് സ്റ്റോറീസിൽ ആദ്യം സൂചിപ്പിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. യുഎഇ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇളവുകൾ നൽകുന്നു എന്നതിനർത്ഥം കോവിഡ് ഭീതി പൂർണ്ണമായും അകന്നു എന്നല്ല എന്ന്. അതുകൊണ്ടുതന്നെ പ്രതിരോധ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നവർക്ക് പിഴയും മറ്റ് നിയമ നടപടികളും ഉണ്ടാകും. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, ഇത് രണ്ടും നിർബന്ധമാണ്. കാറിൽ സഞ്ചരിക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം 3 മറക്കരുത്. കൂടുതൽ ആളുകളെ കയറ്റിയാൽ ഡ്രൈവർക്ക് 3000 ദിർഹമാണ് പിഴ. കാറിൽ മാസ്ക് ധരിച്ചില്ലെങ്കിലും 3000 ദിർഹം പിഴ കിട്ടും. സ്വകാര്യ വാഹനങ്ങളിലും 3 മാത്രമാണ് അനുവദനീയം. കുടുംബവുമായി സഞ്ചരിക്കുന്നവർക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ 3000 ദിർഹമാണ് പിഴ. മാളുകളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും കോഫി ഷോപ്പുകളിലും ജിമ്മുകളിലുമൊക്കെ സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ നൽകേണ്ടി വരിക 5000 ദിർഹം പിഴയാണ്. പാർട്ടികൾ സംഘടിപ്പിച്ചാൽ ആതിഥേയന 10000 ദിർഹം പിഴ കിട്ടും. അതിഥിക്ക് 5000 ദിർഹവും പിഴയടക്കേണ്ടി വരും. ഗുരുതരമായ നിയമലംഘനങ്ങളാണെങ്കിൽ 1,00,000 ദിർഹം വരെ പിഴയും 6 തടവുമാണ് ശിക്ഷ. മാത്രമല്ല, അണുനശീകരണ യജ്ഞം കഴിഞ്ഞതോടെ ഈ നിയമ ലംഘനങ്ങളിൽ വർധനവുണ്ടായി എന്നാണ് ആരോഗ്യ മന്ത്രാലയ വക്താക്കൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ പിഴകളൊക്കെ നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കണം. വീണ്ടും വീണ്ടും നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ 6 തടവ് ശിക്ഷയും 1,000 പിഴയുമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, സൌദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം 3927 പേരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ 178504 പേരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെയുള്ള കണക്കുകളാണ് ഇത്. 37 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1511 ഉയർന്നു. കുവൈറ്റിൽ 688 പേരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ 44391 പേരിലായി രോഗബാധ. 344 മരണമാണ് കുവൈറ്റിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഒമാനിൽ 919 പേരിൽ ശനിയാഴ്ച പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 36953 പേരിൽ ഇതോടെ ആകെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 159 പേരുടെ മരണമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിൽ 879 പേരിലാണ് കോവിഡ് 19 ശനിയാഴ്ച സ്ഥിരീകരിച്ചത്. 93668 പേരിലാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, ജൂലൈ 1 അബുദാബിയിൽ ജിമ്മുകൾ 24 പ്രവർത്തനം ആരംഭിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാര കേന്ദ്രങ്ങൾ തുറക്കുന്നതിന്റെ 2 ജിമ്മുകൾക്കൊക്കെ 24 പ്രവർത്തന അനുമതി നൽകിയിട്ടുള്ളത്. ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് സെന്ററുകൾ, ബില്ല്യാർഡ്സ്, യോഗ കേന്ദ്രങ്ങൾ ഇവയ്ക്കും തുറന്നു പ്രവർത്തനമാകാം. കോവിഡ് 19 പ്രതിരോധ നടപടികൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനം. മാസ്കും ഗ്ലൗസും എല്ലാ സമയവും ധരിച്ചിരിക്കണം. സോപ്പ്, സാനിറ്റൈസർ ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അജ്മാനിൽ 1 പാർക്കിംഗ് ഫീസ് ഈടാക്കും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 പാർക്കിംഗ് ഫീസ് ഈടാക്കിയിരുന്നില്ല. നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായാണ് പാർക്കിംഗ് ഫീസും പുനഃസ്ഥാപിച്ചത്. കർശന പരിശോധനകളും നടപടികളും ഉണ്ടാകും നിയമങ്ങൾ ലംഘിച്ചാൽ എന്നുകൂടി മുനിസിപ്പാലിറ്റി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ദുബായ് ക്രീക്ക് ഹാർബറിലേക്കുള്ള പുതിയ ഫ്ലൈ ഓവർ തുറന്നു. 740 മീറ്റർ ദൈർഘ്യമുള്ള ഫ്ലൈ ഓവർ ശനിയാഴ്ചയാണ് തുറന്നുകൊടുത്തത്. ഇരുവശങ്ങളിലേക്കും 4 വീതമുള്ള പാതയിലൂടെ മണിക്കൂറിൽ 7500 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാമെന്നാണ് RTA ചെയർമാൻ മാത്ര അൽ തായർ പറഞ്ഞത്. ഷെയ്ഖ് റാഷിദ് ബിൻ സയ്ദ് നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ഫ്ലൈ ഓവറുകൾ തുറന്നത്. 2022 അവസാനത്തോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. യുഎഇയിൽ അന്തരീക്ഷ താപനില 48 ഡിഗ്രി സെൽഷ്യസായി ഉയരും.
അന്തരീക്ഷ ഈർപ്പം 90% കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാകും അനുഭവപ്പെടുക എങ്കിൽ പോലും ചില പ്രദേശങ്ങളിൽ മഴമേഘങ്ങൾ ഉണ്ടാകാം. മഞ്ഞുണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിലും പുലർക്കാലങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവാസി യാത്രയുടെ അടുത്ത ഘട്ടം ജൂലൈ 1 ആരംഭിക്കുകയാണ്. ജൂലൈ 1 മുതൽ 14 വരെ കേരളത്തിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് 94 വിമാനങ്ങളാണ്. 4 വിമാനത്താവളങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ സർവീസുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊച്ചിയിലേക്ക് 35 സർവീസുകളും തിരുവനന്തപുരത്തേക്ക് 22, കണ്ണൂരിലേക്ക് 20, കോഴിക്കോട്ടേക്ക് 17 സർവീസുകളും ഉണ്ടാകും. ചാർട്ടേഡ് വിമാനങ്ങൾക്ക് പുറമെയാണ് ഇത്. അതേസമയം ചാർട്ടേഡ് വിമാനങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള യാത്രക്കാരുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചതോടെ ജൂലൈ 2 വാരമാകുമ്പോഴേക്കും അത്യാവശ്യമായി നാട്ടിലെത്തേണ്ടവർക്കൊക്കെ നാടനയാൻ ആകുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ജൂലൈ 1 സന്ദർശകരെ സ്വീകരിക്കാനായി ഒരുങ്ങുകയാണ് ദുബായ്. കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാണ് സന്ദർശകരെ വരവേൽക്കുക. നിലവിൽ കോവിഡ് വ്യാപനം കുറവായുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഇവിടെ എത്തുന്ന സന്ദർശകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഷാർജ പോലീസിന്റെ നന്മ രക്ഷയായത് 280 ഇന്ത്യക്കാരായ തൊഴിലാളികൾക്ക്. ജോലി നഷ്ടമായ വിവിധ കമ്പനികളിലെ ഇന്ത്യൻ തൊഴിലാളികളെയാണ് ഷാർജ പോലീസ് പുനരധിവസിപ്പിച്ചത്. ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് അൽ സറി അൽ ഷംസിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രവർത്തനങ്ങൾ. റേഡിയോ പ്രോഗ്രാമിലൂടെയാണ് തൊഴിലാളികളുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് ഷാർജ പോലീസ് അറിയാൻ ഇടവന്നത്. പണിതീരാത്ത കെട്ടിടത്തിൽ ഈ കടുത്ത ചൂടിൽ കഴിയുകയായിരുന്നു ഈ 280 തൊഴിലാളികളും. ഷാർജ പോലീസ് അക്കാദമി സെന്ററിലും മറ്റിടങ്ങളിലുമായാണ് തൊഴിലാളികൾക്ക് താമസമൊരുങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈയൊരു നന്മയുടെ വാർത്തയോടുകൂടി ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസ് പൂർണ്ണമാവുകയാണ്. പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, ആഘോഷങ്ങൾക്കായിട്ടല്ല നിയന്ത്രണങ്ങൾ നീക്കിയത്. പിഴകളൊക്കെ അവിടെ തന്നെയുണ്ട്. മാത്രമല്ല കോവിഡ് 19 നമുക്ക് വ്യാപിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിൽ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് മനസ്സിൽ വച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഇളവുകൾ ആസ്വദിക്കേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് പാലിക്കാൻ ബാധ്യസ്ഥരാണ് നാം എല്ലാവരും. നമ്മുടെ സുരക്ഷ നമ്മുടെ ചുറ്റുമുള്ളവരുടെ കൂടി സുരക്ഷയാണെന്ന് ഓർക്കുക. ഗൾഫ് സ്റ്റോറീസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. During this difficult time, we at Canadian University Dubai are thinking heavily about our responsibility as an educator. We are thinking about the impact on our students and members near and far, and on our role to help navigate and rise above this impact. We are compelled to look for ways to be flexible in our part to encourage your educational goals. We have taken steps to stay in touch. And in listening to your stories, we understand the potential for COVID-19 to have a financial impact. We hear you when you say you want to stay on track, and we would like to help you do that where we can.